പൂർണ്ണക്കോലയുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ രണ്ട് കോളേജ് നടത്തിയാൽ കിട്ടുന്ന കാശ് കെ എം സി ടി എന്ന് പറയുന്ന ഏറ്റവും ഒറ്റ കോളേജ് നടത്തിയ സമയത്ത് വാങ്ങിച്ചു. അങ്ങനെ കൊള്ള ഒരു കൊല്ലം നടത്തിയത് വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി അതിനെ അംഗീകരിക്കുന്നത് എന്ത് കോടതിയാണത്, എന്ത് സുപ്രീം കോടതി എന്നാണ് നമ്മളെ ചോദിക്കേണ്ട കാര്യമാണ്. യാതൊരുവിധമായിട്ടുള്ള കോമൺ സെൻസും ഇല്ലാതെ ജഡ്ജിയുടെ സ്ഥാനത്ത് കയറിയിരുന്നിട്ട് വിധി പ്രസ്താവിക്കുന്നതിൻ്റെ ഫലമായി വരുന്ന ദുരന്തമായിട്ട് എന്തുകൊണ്ടാണ് നമുക്കിതിനെ കണ്ടുകൂടാ? എത്ര കൊല്ലമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ നടക്കുന്നു, അതിനു മുഴുവൻ ന്യായീകരിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ മാത്രമായിട്ട് ജഡ്ജസ് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഫീസ് നിശ്ചയിക്കുന്നതിന് ഹൈക്കോടതിയിലുള്ള ബെഞ്ചെന്ന് പറഞ്ഞ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള ബെഞ്ചാണ്. ആ ചീഫ് ജസ്റ്റിസിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും നീതിപൂർവമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കാനും. എന്തുകൊണ്ട് കോടതി അത് പ്രസ്താവിക്കുന്നില്ല? നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മാനേജ്മെൻറ്റിൻ്റെ കള്ളക്കണക്കുകൾ, വലിയ കള്ളക്കണക്കാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 690 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് ഈ കൊല്ലം 725 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറല്ലാതിരിക്കുകയും അവരെ 1648 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നതിന് എന്തുകൊണ്ട് സമൂഹം എതിർക്കുന്നില്ല? ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള ഷിജു ഖാനൊക്കെ എന്ത് ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. കണക്കുകളൊന്നും പഠിക്കാതിരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് ആരെയാണ് രക്ഷിക്കാനായിട്ട് പോകുന്നത്? ഈ സമൂഹത്തിലെ എല്ലാവിധമായിട്ടുള്ള ദുരന്തങ്ങൾക്കും കാരണമായി മാറുന്നത് നിങ്ങളെപ്പോഴുള്ള ആളുകളാണ്. ഇത് ശരിയായ രീതിയിൽ പഠിക്കുകയും കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ കൂടുതൽ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചവരെ മാറിയിക്കുകയും ചെയ്യേണ്ടത്. ഇവരാരൊക്കെ തീരുമാനിക്കാനായിട്ട്? ശരി, ഞാൻ ഞാൻ ഇടപെടുകയാണ്. ഹൈക്കോടതിയിൽ സ്വാശ്രയ കേസുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് വർഗീസ് മാമൻ കൂടി ചേരുകയാണ്. ശ്രീ വർഗീസ് മാമൻ, ഇത്തവണ കോടതിയിൽ നിന്നും സർക്കാരിന് ആദ്യം അനുകൂലമായ ഒരു വിധി ഉണ്ടായതാണല്ലോ. ഈ 5 ലക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ ഫീസ് നിർണയ സമിതിയുടെ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചതാണ്. അത് നടപ്പാക്കുന്നതിൽ വിമുഖത കാട്ടിയതാണോ ഇപ്പോഴത്തെ ഈ അബദ്ധത്തിന് കാരണമായിരിക്കുന്നത്? അത് ആദ്യ അലോട്ട്മെന്റിൽ തന്നെ നടത്തുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ സ്ഥിതി വേറെയാകുമായിരുന്നു എന്നാണോ? ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച് മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് 6 മാസം സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്നിട്ടും കിട്ടിയ അവസരങ്ങളൊക്കെ പാഴാക്കി രാജേന്ദ്രബാബു കമ്മീഷൻ 5 ലക്ഷം രൂപ ഏകീകൃത ഫീസായി തീരുമാനിച്ചതിന് ശേഷവും മാനേജ്മെൻറ്റുകളെ കരാറപ്പെടുന്നതിന് ക്ഷണിച്ചത് വഴി കൂടി ഈ രംഗത്ത് അവ്യക്തത സൃഷ്ടിക്കുന്നതിനാണ് ഗവൺമെൻറ് ആദ്യം തയ്യാറായത്. ഇതിനെ സ്വയാശ്രയ മാനേജ്മെൻറ്റുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ കേസ് ഏകപക്ഷീയമായി മുമ്പോട്ട് പോകും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 വർഷവും 1 വർഷവുമൊക്കെ കഷ്ടപ്പെട്ട് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി ഉന്നത റാങ്കിൽ സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ അവരുടെ വിഷയം കോടതിയിൽ അവതരിപ്പിക്കുവാൻ ആരുമില്ല എന്ന സ്ഥിതി വന്നപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ മകനെ വാദിയാക്കി കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. 21 തീയതി കേരള ഹൈക്കോടതിയിൽ ഈ കേസെടുക്കുമ്പോൾ ഞങ്ങൾ 40 വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഈ കേസിൽ കക്ഷിചേരുകയാണ്. ഈ ചർച്ച നമ്മളിവിടെ ചെയ്യുമ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മേഖലയ്ക്ക് കൂടി പങ്കാളിത്തം ലഭിച്ചതിൻ്റെ ചരിത്രം നമ്മൾ വിസ്മരിക്കുകയാണ്. 2 സ്വയാശ്രയ കോളേജുകൾക്ക് 1 ഗവൺമെൻറ് കോളേജ് എന്ന AK ആൻ്റണി സർക്കാരിൻ്റെ തത്വം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് സ്വയാശ്രയ മാനേജ്മെൻറ്റിലെ പകുതി വിദ്യാർത്ഥികൾ സർക്കാരിൻ്റെ ഫീസായ 25,000 രൂപയിൽ പഠിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നതാണ്. മാറി മാറി വന്ന സർക്കാരുകളും മാറി മാറി വന്ന കോടതി വിധികളും കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇന്ന് ഈ പഠനം സാധാരണക്കാരന് അസാധ്യമാക്കുന്ന രീതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രാജേന്ദ്രബാബു കമ്മീഷൻ്റെ 5 ലക്ഷം രൂപ എന്ന തുക താൽക്കാലികമായി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് 2 കോളേജുകൾ സുപ്രീം കോടതിയെ സമീപിച്ച് പരമാവധി 11 ലക്ഷം രൂപ വരെ ആവാം എന്ന വിധി സമ്പാദിച്ചിരിക്കുന്നത്. 21 തീയതി തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അന്തിമമായി ഈ വിഷയത്തിൽ വാദം കേൾക്കുമ്പോൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗം ഞങ്ങൾ കോടതിയിൽ ശക്തമായി. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ NM പിയേഴ്സൺ കൃത്യമായ കണക്കുകളാണ് ഇവിടെ നൽകിയത്. ഈ KMCT യുടെ വരുമാനം എന്ന് പറയുന്നത് 1684 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ വെച്ചാണ് കഴിഞ്ഞ തവണ അവർ വാങ്ങിയത്, 85% സീറ്റുകളിൽ. 23 ലക്ഷം രൂപ വെച്ച് ബാക്കി സീറ്റുകളിൽ, അല്ലേ? ബാക്കി NRI കോട്ടയിലാണെങ്കിൽ 18 ലക്ഷം രൂപയായിരുന്നു. 18 ലക്ഷം രൂപ വെച്ചും വാങ്ങി. അങ്ങനെ ആകെ കണക്ക് 1684 ലക്ഷം രൂപ. MES കോളേജ് പോലെയുള്ള കോളേജുകളുടെ കണക്കെടുക്കുമ്പോൾ 690 ലക്ഷം രൂപയുടെ സ്ഥാനത്താണ് ഇത്രയും രൂപ സമ്പാദിക്കാൻ അവർക്ക് സാധിച്ചത്. ഈ KMCT ആണ്
സുപ്രീം കോടതിയിൽ പോയി ഈ 11 ലക്ഷം രൂപയുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മറ്റ് മാനേജ്മെന്റുകൾ അല്ലല്ല, ആ മറ്റ് മാനേജ്മെന്റുകൾ അതിനൊപ്പം നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഡോക്ടർ ഫസൽ കപൂർ പറഞ്ഞത് തങ്ങളുടെ കോളേജ് ആ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് എം ഇ എസ് ഉൾപ്പെടെയുള്ള കോളേജുകൾ ഈ കരാറിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. മറ്റൊരു കാരണം അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും എങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിയും? സർക്കാരിന് എന്ത് നിയന്ത്രിക്കാൻ കഴിയും? ഈ കണക്കുകളും ആധികാരികമായ വിവരങ്ങളും ഒക്കെ പിയേഴ്സൺ മാത്രമേ അറിയാവൂ എന്നുള്ളതാണ്. ഈ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങളൊക്കെ അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പിയേഴ്സൺ. അല്ല, പിയേഴ്സൺ ഇങ്ങനെ ശബ്ദം കൂട്ടി, അല്ല ഞാൻ അഭിപ്രായം ബോധമില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കണക്കുകളൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെ പിയേഴ്സൺ ആദ്യഘട്ടത്തിൽ ജഡ്ജിമാരെ മുഴുവൻ തെറിവിളിച്ചു, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി എല്ലാം തെറിവിളിച്ചു. അവസാനം അതിനൊക്കെ ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ടോ പിയേഴ്സൺ? അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ സാമൂഹ്യത്തിൽ നിന്ന് നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഗവൺമെന്റ് പരിശ്രമിക്കുമ്പോൾ സ്വാശ്രയം എന്ന് പറയുന്ന സങ്കല്പത്തോട് തന്നെ ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായി മാറി. ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ ഇപ്പോൾ പിയേഴ്സൺ പറഞ്ഞതുപോലെ തെറിവിളിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമോ? 21-ാം തീയതി വിധി വരട്ടെ. 21-ാം തീയതി വിധി വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാനും അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു നില നമുക്കിവിടെ ഒരുക്കാൻ കഴിയും. ഞാൻ നേരത്തെ ചാമക്കാട് ജ്യോതികുമാർ പറഞ്ഞപ്പോൾ ഇടപെട്ടത് എന്താ? അദ്ദേഹം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അദ്ദേഹം ആക്രോശിക്കുകയും അദ്ദേഹം ധിക്കാരത്തോടെ പെരുമാറുകയും ചെയ്തത് അത് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ്. UDFന്റെ കാലത്ത് ഓരോ വർഷം കരാർ ഒപ്പിടുന്നതിന് പകരം 3 വർഷത്തെ കരാർ ഈ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകൾക്ക് കൊടുക്കാൻ ആരാ ഉമ്മൻചാണ്ടിക്ക് അധികാരം കൊടുത്തത്? 4.5 ലക്ഷം രൂപ ഫീസിന് പിന്നെ അത്തരം കോളേജുകൾക്ക് അനുവാദം കൊടുത്തിട്ട് വന്നതെന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തുക. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. തീർച്ചയായും അതെ, അത് ആ കോളേജുകളിൽ മാത്രമേ താരതമ്യേന കുറഞ്ഞ ഫീസ് ഉള്ളൂ. താരതമ്യേന കുറഞ്ഞ ഫീസ് ആ കോളേജുകളിൽ 5 ലക്ഷം ആയാലും 11 ലക്ഷം ആയാലും അതിനോടൊന്ന് യോജിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളല്ല ഞങ്ങളുടേത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുകൊണ്ടാണ് 25,000 രൂപയ്ക്കും 2.5 ലക്ഷം രൂപയ്ക്കും ഫീസിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചർ, ഫീസ് സ്ട്രക്ചർ ഗവൺമെന്റ് നിശ്ചയിച്ചു. അതല്ലേ ഗവൺമെന്റിന്റെ നയം. പിന്നെ കോടതി എങ്ങനെയാണ് അതിനെ കണ്ടതെന്നും സുപ്രീം കോടതി എങ്ങനെയാണ് ഇത്തരം വിധി പുറപ്പെടുവിച്ചതെന്നും ഒക്കെ എനിക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ ഒരു അക്കാഡമിക് ഡിബേറ്റിനുള്ള സാധ്യത സമയമില്ല. ശ്രീ ഫസൽ ഗഫൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകൾക്ക് സമ്മതമായ ഫീസ് എന്തുകൊണ്ടാണ് മറ്റും കോളേജുകൾ അംഗീകരിക്കാതിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ 5 ലക്ഷം എന്ന ഫീസ് നിർണയിച്ച് ഉടൻ തന്നെ കോളേജുകൾ കോടതിയിലേക്ക് നീങ്ങുകയായിരുന്നുവല്ലോ ചെയ്തത്. ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവനയും നടത്തി. മാനേജ്മെന്റുകൾ ഇങ്ങനെ കോടതിയിലേക്ക് പോയതുകൊണ്ടാണ് ഈ പ്രശ്നം വഷളായത് എന്ന്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകരിക്കാം, മറ്റ് മാനേജ്മെന്റുകൾക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സ്വയാശ്രയം തുടങ്ങിയ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ എ കാനഡി 50-50 എന്ന് പറഞ്ഞ 50% വിദ്യാർത്ഥികളെ നമ്മൾ ഗവൺമെൻറ് ഫീസിൽ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ ലേശം തന്തൊക്കെ പറഞ്ഞവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ വാക്ക് പാലിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ കൂടെ CSI ഉണ്ട്, അന്ന് 6 കോളേജുകളിലൂടെ. കത്തോലിക്ക കോളേജുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എ കാനഡിയെ വഞ്ചിച്ചു. ഇപ്പോൾ അദ്ദേഹം ദുഃഖത്തോടോട് പറഞ്ഞ വാക്കുകളുണ്ട്, ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിന്ന് കയറി ഡൽഹിക്ക് പോയത്. ആ ഇന്നും അദ്ദേഹം അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് പറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കരാറിൽ ഏർപ്പെട്ടു, ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പിന്നെന്ത് പറ്റി, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ വന്നു. ഈ ബാക്കിയുള്ള കോളേജുകളെല്ലാം വ്യക്തിഗത കോളേജുകളാണ്. അവരിൽ നമ്മുടെ ദാസ് പി കെ ദാസ് തൊട്ട് KMCT വരെ ഉള്ളവരൊക്കെ അവർ ലാഭം കൊയ്യാൻ വന്നവരാണ്. അപ്പോൾ ആ തീർച്ചയായിട്ടും ആ വിഭാഗത്തിൻ്റെ കൂടെയും ഞങ്ങൾ ഇത്രേ ഞങ്ങൾ അവരെ പിടിച്ചിർത്തി. ഇത്രയും വർഷം ഞങ്ങൾ പിടിച്ച് പിയർസന്റെ കണക്ക് തന്നെ ഉണ്ടല്ലേ, ഞങ്ങൾക്കാണ് കുറവ് പണം കിട്ടിയിരുന്നത്, ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്കാണ് കുറവ് പണം കിട്ടിയിരുന്നത് എന്ന് പിയർസൺ തന്നെ സമ്മതിക്കുന്നു, പിയർസൺ പറയുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ പിടിച്ചു നിർത്തി. ഇത്രയുള്ള കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അവരെ പിടിച്ചു നിർത്തി. ഇതേ ചാനലിൽ ഞാൻ ഫീസ് കുറക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടാണല്ലോ. പക്ഷേ ഇത്തവണ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോവുകയും KMCT ഇവർക്ക് ഒരു ആശ കൊടുത്തു. യഥാർത്ഥത്തിൽ KMCT ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം KMCT കാര്യം നടത്തി പോന്നു. അപ്പോൾ KMCT ഇവരോട് പറഞ്ഞു, ഇവർ കച്ചവടക്കാരല്ലേ, 11 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് വളരെ ക്ലിയർ അല്ലേ, മുൻകൊല്ലത്തെ കരാറിൽ എന്തൊക്കെ ഉണ്ട്, ഞങ്ങൾ പുതിയതായിട്ടൊന്നും എഴുതി ചേർത്തിട്ടില്ല. അതാ ജ്യോതികുമാറോടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടെ, UDF കാലത്തെ കരാറേനെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ശ്രീ മാമൻ പറയുന്നതിലും ചെറിയൊരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം ഒറ്റ കാര്യം ഇവിടെ വ്യക്തമാക്കണം, ഏകീകൃത ഫീസാണോ സാമൂഹ്യ ന്യായം അല്ലെങ്കിൽ സാമൂഹ്യനീതി ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ മതി.
ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ കൂടെയാണ്. അതല്ല, ക്രോസ് സബ്സിഡി നടപ്പാക്കണോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയാണ്. ഇത്തവണ ഏകീകൃത ഫീസിന് അപ്പുറം അല്ലല്ല, ഇതുവരെ അല്ല ഇതുവരെ വന്ന് നിൽക്കുന്നിടം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകീകൃത ഫീസിന് അപ്പുറം നിങ്ങൾ പറയുന്ന ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടല്ലോ, അത് സാധ്യമാകുന്ന കാര്യമാണോ? ഇനി അങ്ങോട്ട് കരാറിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങളുടെ കോളേജുകളിലും ഈ ഏകീകൃത ഫീസ് തന്നെയാണല്ലോ വരാൻ പോകുന്നത്. അത് 11 ആണെങ്കിലും 5 ആണെങ്കിലും 6 ആണെങ്കിലും 7 ആണെങ്കിലും ഞങ്ങൾ പിന്മാറിയിട്ടില്ല. ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടിയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സീറ്റിൻ്റെ കാര്യത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാവണമെങ്കിൽ ഞങ്ങൾ കരാറിൽ നിൽക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ സമുദായം ഈ കരാർ ഉറച്ചു നിൽക്കുന്നു. ഇന്നും കൂടെ ഞാൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചതാണ്. അതായത് 50-50 മുസ്ലിം സമുദായം നിൽക്കുന്നത്. ക്രൈസ്തവ സമുദായം അതിൽ നിൽക്കുന്നില്ല. അവർക്ക് അവരുടെ വഴി സ്വീകരിക്കുകയാണെങ്കിൽ പോലും ഈ ക്രിസ്ത്യൻ മെഡിക്കൽ മാനേജ്മെന്റുകളുടെ കഴിഞ്ഞ തവണത്തെ കണക്കും നിങ്ങളുടെ കോളേജുകളിലെ കഴിഞ്ഞ തവണത്തെ കണക്കും ഒത്തു നോക്കുമ്പോൾ ശരിയാണ്, ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിൽ 50-50 കാര്യത്തിൽ നിങ്ങൾ തന്നെയാണ് മുന്നിൽ സാമൂഹ്യ പ്രതിബദ്ധത നടപ്പിലാക്കാൻ. അവർ ഏകീകൃത ഫീസാണ്. ഏകീകൃത ഫീസ് ആയിരുന്നിട്ട് കൂടി അവിടെ 554 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത് മുഴുവൻ കുട്ടികളിൽ നിന്നുമായി. നിങ്ങളുടെ കോളേജുകളിൽ 690 ലക്ഷം രൂപയാണ്. 550-ന്റെ അടുത്ത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളാണ് ആകെ വാങ്ങുന്ന ഫീസ് കുറവ് വരുന്നത്. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മെഡിക്കൽ പ്രവേശനത്തിൽ കർണാടകവും തമിഴ്നാടും കാട്ടിയ ജാഗ്രത എന്തുകൊണ്ട് കേരളത്തിന് അനുകരിക്കാൻ കഴിഞ്ഞില്ല ഇത്തവണ? ഇടവേളയ്ക്ക് ശേഷം.